ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഡിസംബർ 1 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാസമാണ് ഡിസംബർ എന്ന് പറയുന്നത്. ആ ഒരു ക്രിസ്മസ് വൈബും മഞ്ഞും ഒക്കെ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എലാരോ ബേബിനെ പ്രഗ്നൻ്റ് ആയത് ആ മാസമാണ്. ഞാനും ജില്ല സെറ്റായത് ആ മാസമാണ്. അങ്ങനെ കുറേ സംഭവമുണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, പണ്ട് തൊട്ടേ എനിക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു കൊല്ലത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാസം എന്ന് പറയുന്നത് ഈ ഒരു ഡിസംബർ മാസം. അപ്പോൾ ഇന്ന് തൊട്ട് നോമ്പും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്, എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലത്തതും ജോലിക്ക് പോകുന്നതും അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ നടക്കും എന്നൊക്കെ ഉള്ളത്. ഉമ്മിച്ചി നല്ല കട്ടക്കലിപ്പിലാണ്, കാരണം ഇന്ന് എണീച്ച് വന്നപ്പോൾ 8:30 അതിൻ്റെ പുറപ്പുറപ്പുറപ്പുറന്നും പറഞ്ഞ് ചീത്തയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഓഫീസിൽ പോകാൻ ലേറ്റായി. അപ്പോൾ അതേ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സീനുകളാണ് ഈ കാണുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ എണീച്ച്, രാവിലെ ഒന്നല്ല 8:30 എണീച്ചപ്പോൾ, അപ്പോൾ അതിൻ്റെ ആ നീർദോഷവും കാര്യങ്ങളൊക്കെ മുഖത്ത് നല്ലപോലെ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ നല്ല പട്ടിപ്പണിയായിരുന്നു വീട്ടിൽ പോയിട്ട്, അതുകൊണ്ടാണ് ലേറ്റായി എണീച്ചത്. അപ്പോൾ എൻ്റെ പതിവ് കട്ടൻ ചായ ഞങ്ങൾ പാസ്സാക്കി. നോമ്പ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ബിസ്ക്കറ്റ്, കറുമുറ സാധനങ്ങൾ, സ്നാക്സ് ഒക്കെ ഞാൻ ഒഴിവാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ആ ഒരു കട്ടനിൽ ഒതുക്കിയായിരുന്നു. പിന്നെ ഫ്രഷായി വന്നപ്പോഴത്തേക്കും ഉമ്മദേ അടുപ്പത്ത് നല്ല ചൂടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പറേ ചട്ടിയിലായിട്ട് ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവ് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മ വെള്ളയപ്പം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ കട്ടൻ ചായയും കൂടി എനിക്ക് ഒന്നുകൂടി ചൂടാക്കി തന്നു. അതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് മുട്ടക്കറിയാണ് കേട്ടോ ഉമ്മിച്ചി ഉണ്ടാക്കിയിരുന്നത്. ഉമ്മ നല്ല കട്ടക്കലിപ്പിലായിരുന്നു. സൈനബാ ലുക്ക് ഹിയർ, സൈനബാക്ക് ചിരി വരുന്നു ഗൈസ്. സൈനബ ഓടി ഗൈസ്, കലിപ്പാണ് എന്തൊക്കെ പറഞ്ഞാലും ചോറ്റും പാത്രവും വെള്ളമൊക്കെ എടുത്തു തന്നു ഗൈസ്. അങ്ങനെ ചോറ്റും പാത്രവും വെള്ളക്കുപ്പിയൊക്കെ ആയിട്ട് നേരെ ജോലിക്ക് പോയായിരുന്നു. അപ്പോൾ ഇന്ന് മാസാദ്യം ഒക്കെ ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ മസ്ട്രോള് ഫില്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഡിസംബർ എന്നൊക്കെ എഴുതി നമ്മുടെ സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും പേരൊക്കെ എഴുതി ഫസ്റ്റ് തന്നെ അറ്റൻഡൻസ് അങ്ങോട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടോ. ആ ഒരു വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഡിസംബർ എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഓഫീസിലെ പണികളിലേക്കും കാര്യങ്ങളിലേക്കും പോയി. സാധാരണ ഞാൻ പട്ടിപ്പണി കാര്യങ്ങളെന്നൊക്കെ ആയിട്ട് എല്ലായിടത്തും പറയാറ്, പക്ഷേ ഈ ഒരു സ്ഥലത്ത് പട്ടിപ്പണിയേ അല്ല കേട്ടോ. ഭയങ്കര റിലാക്സ് ചെയ്താണ് ഞാനിവിടെ വർക്ക് ചെയ്യാറ്. ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് കേട്ടോ എല്ലാവരും. പിന്നെ എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, കത്തിയൊക്കെ അടിച്ച് വിശേഷം ഓഫീസിൽ നാട്ടു വർത്താനം ഒക്കെ പറഞ്ഞിരിക്കും. അപ്പോഴത്തേക്കും ഒരു മണിയൊക്കെ ആവും. 1 ആയിക്കഴിഞ്ഞാൽ വിശപ്പിൻ്റെ സൈറം വിളിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ എല്ലാവരുടെ ചട്ടിയിലും ഇങ്ങനെ കൈയിട്ട് കാരിയാണ് കഴിക്കുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ അങ്ങനെയല്ല, എല്ലാവരും ഷെയർ ചെയ്തല്ലേ കഴിക്കണം, അതുകൂട്ടാണ്ടോ കഴിക്കുന്നത്. ആ ഒരു ഫീൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കോമൺ വർക്ക്സിലോട്ട് പോയായിരുന്നു കേട്ടോ ഓഫീസിലത്തെ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 4:45 ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നിയായിരുന്നു. അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ഷേക്കിൻ്റെ ഷോപ്പാണ്, ഷേക്കല്ല ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ്. അവിടെ ഷാർജ ഷേക്കിന് വെറും 55 രൂപയുള്ളൂ കേട്ടോ. നല്ല ഷേക്കും ഐസ്ക്രീമും നട്ട്സും ടൂട്ട് ഫ്രൂട്ടിയും അങ്ങനെ എല്ലാം ഭയങ്കര ഓവർലോഡഡ് ആയിട്ടുള്ള ഷേക്കായിരിക്കും, ഭയങ്കര ടേസ്റ്റിയാണ്. ആൻഡ് 55 rupees ആകെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് അവിടെ പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു ഷേക്കിൽ ഈവനിങ്ങത്തെ എന്താ പറയുക ഫുഡടി പരിപാടി നൈസായിട്ട് ഞങ്ങൾ ഒതുക്കിയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് 6:30 ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയി കുളിച്ച് കുട്ടപ്പയായിട്ട് എന്താ പറയുക ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനായിരുന്നു. എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് മൂവാറ്റുപുഴയിൽ പോകണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നൈസായിട്ട് വീട്ടിൽ നിന്ന് സംഗതികളൊക്കെ പാക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ വീടൊക്കെ എത്തിയിട്ട് നേരെ ഇപ്പം മൂവാറ്റുപുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടത്തിയും നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചടയെന്ന് പറഞ്ഞിട്ട് മൂവാറ്റുപുഴയ്ക്ക് ജെറ്റ് അടിച്ചോണം പോയിക്കൊണ്ടിരിക്കുന്നതിന് ഇപ്പം 7:30 ഇപ്പം തന്നെ നമ്മൾ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് എൻ്റെ അടുത്ത് ഇന്നത്തെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് നൈറ്റ് ഫുഡ് ഞാനൊന്നും കഴിക്കുന്നില്ല, കാരണം വീട്ടിലോട്ട് വിളിച്ചപ്പോൾ ചിക്കനാണെന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ഞാൻ ഇന്നോട്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ഇന്ന് തുടങ്ങിയ ദിവസം തന്നെ പൊട്ടിക്കണ എങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും കഴിക്കണ്ട എന്ന് വെച്ചു, ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ ഈ ഒരു കുട്ടി ഡേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു കിടളം വീഡിയോ ആയിട്ട് കാണാം അല്ലേ ജിനിലേ. അപ്പം ടാറ്റ പറഞ്ഞു കുഞ്ഞി, ബൈ ബൈ ഒറ. ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു ഗൈസ്, അതുകൊണ്ട് ബൈ ബൈ ഇല്ലെന്ന്.